ബട്ടർ ഗാർലിക് മഷ്റൂം ചിക്കൻ. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, മഷ്റൂം, കുറച്ച് ചില്ലി പൗഡർ, ഉപ്പ്, കുരുമുളക്, ഫ്രഷ് ക്രീം, ബട്ടർ, മല്ലിയില, ചീസ്, കുറച്ച് ചിക്കൻ സ്റ്റോക്ക്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ പീസസ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, നമ്മുടെ ബട്ടറും സോൾട്ടഡ് ബട്ടറാണ്, ചീസിനകത്ത് ഉപ്പുണ്ട്, അപ്പം നമുക്ക് അധികം ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട, ആവശ്യമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം, വേറെ നമുക്ക് അങ്ങനെ എരിവൊന്നുമില്ല. മുളക് പൊടി ആക്ച്വലി ഇതിന് ആവശ്യമില്ല, പിന്നെ നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചിക്കനിൽ ഇട്ടില്ലെങ്കിൽ ഒരു വിഷമമാണല്ലോ, അതുകൊണ്ട് ഞാനൊരു ശകലം മുളക് പൊടി. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഞാൻ കുറച്ച് വലിയ പീസ് എടുത്തിരിക്കുന്നത്, അത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഏത് പീസ് വേണമെങ്കിലും എടുക്കാം, വിത്ത് സ്കിന്നോ വിത്തൗട്ട് സ്കിന്നോ അതൊന്നും പ്രശ്നമല്ല, നമുക്ക് എങ്ങനത്തെ പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫുൾ കറി പീസ്, കറി കട്ട് മേടിച്ച് അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കൊരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ബട്ടൺ മഷ്റൂമാണ്, നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് നീളത്തിൽ അരിയാം. ആക്ച്വലി നമുക്ക് മഷ്റൂം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മഷ്റൂമിന് പകരം നമുക്ക് ക്യാപ്സിക്കമോ ക്യാരറ്റോ അങ്ങനെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പക്ഷേ ക്യാപ്സിക്കം ക്യാരറ്റും ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ചൈനീസ് ഫ്ലേവറായി പോവും. ഇതൊരു ബേസിക്കലി ഒരു ഇറ്റാലിയൻ ഡിഷ് എന്ന് പറയാം നമുക്ക്, ചീസും ക്രീമും ഒക്കെ വരുന്നുണ്ട്. ചിക്കൻ ഒരു 10 മിനിറ്റ്സ് മാരിനേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം, ബട്ടർ ഗാർലിക് മഷ്റൂം ചിക്കൻ, അതുകൊണ്ട് ബട്ടർ. ബട്ടറ് മെൽറ്റ് ആയിരുന്നു, നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് ഒന്ന് മുരിച്ചെടുക്കണം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഇതിന് അധികം വേവൊന്നുമില്ല, നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചുവിട്ട് എടുക്കാം. ഒന്ന് പുറവശം ഒന്ന് മുരിച്ച് കിട്ടിയാൽ മതി. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങി ഒരു സൈഡ്, നമുക്കതിനെ തീ കുറച്ചിട്ട് ഒന്ന് മറിച്ചിടാം. ചിക്കൻ എപ്പോഴും തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അത് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. എല്ലാവരും പറയും മൂടി വെച്ച് വേവിച്ചാലേ വേകുള്ളൂ എന്ന്, അങ്ങനെയൊന്നുമില്ല. ചിക്കൻ വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഈ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇട്ട് വേവിക്കണം, ഇതിപ്പം അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് തുറന്ന് വെച്ച് വേവിച്ചാലും മതി, കുറേ കൂടെ ജ്യൂസി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ. ചിക്കൻ നിറച്ചിട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് തീ കൂടുതൽ ഫ്ലെയിം കൊടുക്കാം മുരിച്ചെടുക്കാൻ വേണ്ടി. നമ്മുടെ വാനില ബേക്ക് യോഗർട്ട് ചൂടാറി കഴിഞ്ഞു, ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ്സ് ആണെങ്കിലും മതി, ചൂടോടെയും കഴിക്കാം കുഴപ്പമില്ല. പക്ഷേ പുഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു തണുത്ത ഡിഷാണല്ലോ, അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഫ്രീസറ് വെക്കരുത്, അത് ഇങ്ങ് ക്രിസ്റ്റലൈസ് ആവും, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മൂത്ത് ഒരു ടെക്സ്ചറ് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും താഴെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ചൂടാറിച്ച് എടുത്ത് അങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല, ഫ്രീസറിൽ വെക്കരുത്. നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും മുരിഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് പാത്രത്തിലേക്ക് തന്നെ മഷ്റൂം ഇടാം. മഷ്റൂം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മഷ്റൂം എന്ന് പറയുന്ന വെജിറ്റബിളിന് അങ്ങനെ അധികം വേവൊന്നും ആവശ്യമില്ല, അപ്പോൾ അത് ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ അതിന് നല്ല ചിക്കൻ്റെ ഒരു ഫ്ലേവറും വരും. ഇതിപ്പോൾ ചിക്കൻ പീസ് കുറച്ച് വലുതായി പോയതുകൊണ്ട് ഇളക്കാനൊരു ശകലം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ.
ജസ്റ്റ് ആ മഷ്റൂം ഒന്ന് ബട്ടറിൽ സോൾട്ട് ആകണം. ആ ബട്ടറിന് നല്ല ടേസ്റ്റൊക്കെ മഷ്റൂമിനും കൂടെ ഒന്ന് പിടിക്കാം. ഇനി ഞാനിതിനകത്തേക്ക് സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്കാണ് ഇടാൻ പോകുന്നത്. ഇത് ചിക്കൻ വേവിച്ച വെള്ളം, ഇത് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി എളുപ്പത്തിന്. ഈ സ്റ്റോക്കും കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. നന്നായി തിളച്ചു. ഈ സ്റ്റേജിൽ നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി എനിക്ക് മല്ലിയില വലിയ ഇഷ്ടമില്ല, പക്ഷേ ഇതിനകത്ത് മല്ലിയില ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ചീസും ബട്ടറും ഒക്കെ വരുമ്പം. അതുകൊണ്ട് മല്ലിയില തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പാഴ്സ്ലിയോ ഒറിഗാനോയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാം. തൈമോ അങ്ങനെ ഏത് ഹേർബ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മല്ലിയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മല്ലിയില ഇട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ യൂഷ്വലി ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ബിരിയാണി, ചപ്പാത്തി അതൊക്കെയാണല്ലോ നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷന് നമ്മൾ യൂഷ്വലി വീട്ടിലുണ്ടാക്കുന്ന ഡിഷ്. അപ്പോൾ ഭയങ്കര വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ഇതുണ്ടാക്കി ജസ്റ്റ് ബസുമതി അരി ചിക്കൻ സ്റ്റോക്ക് വേവിച്ച് അതിൻ്റെ മുകളിൽ ഓരോ പീസ് ചിക്കൻ തൈസ് വെച്ച് സെർവ് ചെയ്ത് ഭയങ്കര വ്യത്യാസമായിരിക്കും. വരുന്ന ഗസ്റ്റിനൊക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും വലിയ പീസായതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഒരു 2 മിനിറ്റ്സും കൂടെ വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത്, മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഡിഷ് ആക്ച്വലി ഞാൻ ട്രൈ ചെയ്ത് ഈ പ്രാവശ്യം ക്രിസ്മസിന് ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും എന്നോട് റെസിപ്പിയൊക്കെ മേടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഇനി എല്ലാവർക്കും ഈ റെസിപ്പി എടുക്കാമല്ലോ. നമ്മുടെ ചിക്കൻ വെന്ത് പാകമായി, ഗ്രേവിയൊക്കെ വറ്റി, ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ്, ക്രീം, ആദ്യം നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ഏത് ചീസ് അങ്ങനെയൊന്നുമില്ല, കോട്ടേജ് ചീസ് അല്ലാതെ ഏത് ചീസ് വേണമെങ്കിലും, എത്ര ക്വാണ്ടിറ്റി അങ്ങനെയൊന്നുമില്ല. ഒരു ക്യൂബ് ഇട്ടാലും മതി, കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം. ഒരു ഒരു പോർഷൻ ഇങ്ങനെ മുറിച്ച് അത് ഇട്ടിരിക്കുക. ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണം. മൊസറെല്ലയാണ് ഏറ്റവും നല്ലത്. ഈ കോട്ടേജ് ചീസ് എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ അവർ ചീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതെടുത്ത് തരാം. അത് പനീറാണ്, അത് മാത്രം ആഡ് ചെയ്യരുത്. ബാക്കി നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചീസ് മെൽറ്റ് ചെയ്യാനും അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ 2 ഡിഷ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചില്ലേ, അതും ഈ 1/2 hour ഒരു ഡെസേർട്ടും ഒരു മെയിൻ ഡിഷുമായി. ഇതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ വേവിക്കാനിട്ട ഒരു ലഞ്ച് റെഡി. ഞാനിപ്പോൾ മുളക് പൊടി ആഡ് ചെയ്തുകൊണ്ടാണ് ഇതിനൊരു ബ്രൗൺ കളർ വന്നേ, ഇല്ലെങ്കിൽ ഇത് വൈറ്റ് കളറിലിരുന്നേനെ. നിങ്ങൾക്കിപ്പോൾ മുളക് പൊടി വേണ്ട, വൈറ്റ് കളർ. ശരിക്കും ഇറ്റാലിയൻ ഡിഷസൊക്കെ നമുക്കറിയാം വെളുത്തായിരിക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ ഒന്ന് മലയാളീകരിക്കാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം, അല്ല അത് രണ്ടും വേണമെങ്കിൽ പാപ്രിക്കയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ക്രീം. നമ്മൾ ചീസ് മെൽട്ടായി കഴിഞ്ഞു. ചീസും ക്രീമും ഒക്കെ ചേർക്കുമ്പോൾ ആ ഗ്രേവി നല്ല തിക്ക് ഒരു കൺസിസ്റ്റൻസി വരും. ക്രീമിനും കണക്കൊന്നുമില്ല, 1-2 teaspoons. ഇപ്പോൾ ക്രീമും ചീസും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ഒന്ന് മോഡേൺ ആക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഇറ്റാലിയൻ ഡിഷസിനൊക്കെ ഒത്തിരി ചീസ്, ഇത്രയൊന്നുമല്ല, അവരൊരു ഈ ഒരു ബൗളിൽ നിറച്ചായിരിക്കും ചിലപ്പോൾ ചീസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ മലയാളികൾക്ക് അത്ര ചീസ് ടേസ്റ്റ് അത്ര നമ്മൾ യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. ഇവിടെ ഡിഷ് റെഡിയായി, ഇനി ഒന്നും ചെയ്യാനില്ല. സോസൊക്കെ തിക്കായി, അത് ഇരിക്കും തോറും സോസ് തിക്കായി വരും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഗ്രേവി ആകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. സെർവ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഇനി നമുക്കിതിനെ പ്ലേറ്റ് ചെയ്യാം. നമുക്കൊരു ബൗളിലേക്ക് ചിക്കൻ മാറ്റാം. നല്ല ചൂടോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ഗ്രേവി കുറച്ച് തിന്നായിട്ടിരിക്കുന്നത്. തണുക്കും തോറും നല്ല തിക്കായിട്ട് വരും. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് കുറുക്കരുത്. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ ഇട്ടേക്കണം, ഇല്ലെങ്കിൽ ആറ് കഴിയുമ്പോൾ
ഒട്ടും ഗ്രേവി ഇല്ലാത്ത പോലെ തോന്നും. നമ്മുടെ ചീസും ക്രീമും ഒക്കെ അങ്ങ് തിക്കാവും, അതുകൊണ്ട് അതനുസരിച്ച് ഗ്രേവി ഇട്ടേക്കണം. നമ്മുടെ ബട്ടർ ഗാർലിക് മഷ്റൂം ചിക്കൻ റെഡിയാണ്.